നമസ്കാരം. ഇൻഫോ മീഡിയ വ്ളോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുകയാണ്. അടുത്ത 3 ദിവസം കൂടി അതിതീവ്ര മഴയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കനത്ത മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ശബരിമലയിൽ തീർത്ഥാടകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. നിറപുത്രി മഹോത്സവത്തിന് നാളെ നട തുറക്കാനിരിക്കുകയാണ്. തീർത്ഥാടകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത 3 ദിവസം കൂടിയാണ് അതിതീവ്ര മഴയ്ക്ക് സാധ്യത ഉള്ളതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ എന്നീ ജില്ലകളിൽ ഇന്നും നാളെയും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24 മണിക്കൂറിൽ 200 മില്ലിമീറ്റർ മഴയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേന്ദ്ര ജലകമ്മീഷന്റെ മുന്നറിയിപ്പ് പ്രകാരം പമ്പ, നെയ്യാർ, മണിമല, കരമന എന്നീ നദികളിൽ ജലനിരപ്പ് അപകട നിരപ്പിന് മുകളിലെത്തി എന്നുള്ള റിപ്പോർട്ടുകളാണ്. അച്ചൻകോവിൽ, കാളിയാർ, തൊടുപുഴ, മീനച്ചൽ എന്നീ നദികളിലും ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. നദികളുടെ ഇരുകരകളിലുമുള്ള ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കേരള തീരത്ത് വിഴിഞ്ഞം മുതൽ കാസർഗോഡ് വരെ നാളെ രാത്രി 11:30 വരെ 3 മുതൽ 3.3 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും അറിയിച്ചു. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്ന് രാത്രി മുതൽ ശക്തമായ മഴ പ്രവചിക്കപ്പെട്ടിട്ടുള്ളതിനാൽ ജനങ്ങൾ ജാഗരൂകരായിരിക്കണമെന്നും മുഖ്യമന്ത്രിയും ആവശ്യപ്പെട്ടു. ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ, മിന്നൽ പ്രളയം, നഗരങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും ഉണ്ടാകുന്ന വെള്ളക്കെട്ടുകൾ എന്നീ ദുരന്ത സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ജാഗ്രതയും തയ്യാറെടുപ്പും തുടരണമെന്നും ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലെയും ഡാമുകൾ വളരെ വേഗത്തിൽ തന്നെ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. 21 ഡാമുകളാണ് നിലവിൽ തുറന്നിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ഡാമുകൾ തുറക്കുവാനുള്ള സാധ്യത ഉണ്ട് എന്നും ഇപ്പോൾ റിപ്പോർട്ടുകളിൽ പറയുന്നു. കൂടാതെ തന്നെ സംസ്ഥാനത്ത് നാളെ 9 ജില്ലകളിൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. മഴയോടൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ അപകടാവസ്ഥയിലുള്ള പോസ്റ്റുകൾ, മരങ്ങൾ, ബോർഡുകൾ എന്നിവ സുരക്ഷിതമാക്കി അപകടം ഒഴിവാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുവാൻ നിർദ്ദേശിച്ചതായും ഇപ്പോൾ മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. യാതൊരു കാരണവശാലും പുഴകളിൽ നീന്തുവാനോ അല്ലെങ്കിൽ മത്സ്യബന്ധനത്തിനോ ഇറങ്ങുകയോ ചെയ്യരുതെന്ന് ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുണ്ട്. മുല്ലപ്പെരിയാർ ഡാമിലെയും ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്ന ഒരു സാഹചര്യമാണ്. 134 അടിക്ക് മുകളിലേക്ക് ഇപ്പോൾ ജലനിരപ്പ് എത്തിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പൊതുജനങ്ങൾ എല്ലാവരും അതീവ ജാഗ്രത പാലിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.